10 ലക്ഷം കോടി രൂപയ്ക്കാണ് ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യ ഒരു ഹാപ്പനിങ് പ്ലേസാക്കി മാറാനായിട്ടും നമ്മളൊരു 5 ട്രില്യൺ ഇക്കണോമിയിലേക്ക് എത്താനായിട്ടുള്ള ഒരു റോഡ് മാപ്പാണത്. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും അതൊരു വലിയൊരു സ്പെൻഡിങ് ആണ്. അതിൽ 2.2 ദശാംശം എനിക്ക് 4 കോടി രൂപ 2.4 crores ലക്ഷം കോടി രൂപയാണ് റെയിൽവേക്ക് മുടക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ വരുന്ന ഒരു ചെറിയ പ്രശ്നം എത്ര കേരളത്തിലേക്ക് വരും എന്നുള്ളതാണ്. കാരണം കേരളത്തേക്ക് നമ്മളിപ്പോൾ കേരളത്തിലെ റെയിൽവേയുടെ വികസനം നോക്കുമ്പം നമുക്കിവിടെ ഓവർ സാച്ചുറേറ്റഡ് ആണ്, നമ്മൾ ലൈൻസ് സാച്ചുറേറ്റഡ് ആണ്. അപ്പം നമുക്ക് എത്ര നമുക്ക് കേരളത്തേക്ക് ലഭിക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര ട്രെയിൻസ് കൊണ്ടുവരാൻ പറ്റും? വന്ദേ ഭാരത് പോലും നമുക്കൊരു ഡിക്ലറേഷൻ വന്നിട്ടില്ലെങ്കിലും വരാനുള്ള ശ്രമം, ഇന്നലെ ഒരു വാർത്ത കണ്ടിരുന്നു, പി കെ കൃഷ്ണദാസ് സാറ് അതിൻ്റെ അകത്ത് ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്, ഈ ട്രെയിൻ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ ഇതിൽ കണ്ടിട്ടില്ല. വന്ദേ ഭാരത് ഉറപ്പിക്കാം എന്തായാലും, അല്ല ഓരോ സ്റ്റേറ്റിനും എന്തൊക്കെയാണ് അലക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അത് നമുക്ക് ഡീറ്റെയിൽസ് ഇനി പറയുകയേ വരുള്ളൂ. അത് ഡീറ്റെയിൽസ് വന്നിട്ടില്ല. പക്ഷേ എന്നാലും അല്ല, വന്ദേ ഭാരത് എക്സ്പ്രസ് വരട്ടെ, സിൽവർ ലൈൻ വരാതിരുന്നാൽ മതി. അല്ല, സിൽവർ ലൈൻ വന്നാലും വന്ദേ ഭാരത് നമുക്ക് സ്പീഡ് ട്രാവലാണ് വേണ്ടത്. വന്ദേ ഭാരത് നമുക്ക് മെയിനായിട്ട് വേണ്ട സ്പീഡ് ട്രാവലാണ്. അപ്പോൾ സ്പീഡ് ട്രാവൽ വന്നേ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്കിപ്പം ഈ വന്ദേ ഭാരത് ട്രെയിൻ വരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിൽ പോലും നമുക്കിവിടെ വരുന്ന ഒരു ലക്ഷ്യ പ്രോബ്ലം നമ്മുടെ സാച്ചുറേഷൻ ഓഫ് ദി റെയിൽവേ ലൈൻസിൻ്റെ പ്രശ്നമാണ്. കാരണം നമുക്കിപ്പോൾ റെയിൽവേ ലൈൻസിൻ്റെ ഇപ്പോൾ ഡബ്ലിങ് ഉണ്ടായിട്ട് പോലും ചിലപ്പോൾ തികയാതെ വരുന്ന സ്റ്റേജ് വരും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്ങിൻ്റെ അകത്ത് നല്ല രീതിയിൽ 10 ലക്ഷം കോടി രൂപയുണ്ട്. അപ്പോൾ 10 ലക്ഷം കോടി രൂപയ്ക്ക് എത്ര കോടി രൂപ നമുക്ക് കേരളത്തിലേക്ക് വരും? കാര്യം നമ്മളെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ റോഡ്, ഔട്ടർ റിംഗ് റോഡ് നമുക്ക് കിടക്കുന്നു. തിരുവനന്തപുരത്തിന് നമ്മൾ വിഴിഞ്ഞം മുതൽ പാരിപ്പള്ളി വരെ റോഡിനൊക്കെ ഉള്ള ഒരു വലിയൊരു പദ്ധതിയാണ്. അപ്പോൾ ആ പദ്ധതിക്ക് എത്ര രൂപ വരും? കൂടാതെ ഒരു 10,000 കോടി രൂപയോളം അവർ അർബൻ സിറ്റി ക്ക് വേണ്ടി ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിങ്ങിന് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ അത് നമുക്ക് ഇവിടെ കിട്ടാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു ഇതിലോട്ടാണ് ഞാൻ എൻ്റെ ശ്രദ്ധ മൊത്തം അതിലോട്ടാണ് പോകുന്നത്. ബാക്കിയുള്ള കാര്യം നമ്മൾ നോക്കുമ്പം ബഡ്ജറ്റ് ആസ് യൂഷ്വൽ എല്ലാവരും പറഞ്ഞ ഒരു ഇലക്ഷൻ ബഡ്ജറ്റാണെന്ന് പറഞ്ഞാൽ ഇതൊരു ഇലക്ഷൻ ബഡ്ജറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഇത് സാറിന് വരുന്ന ഒരു ബഡ്ജറ്റിൻ്റെ അകത്ത് നമുക്ക് ഒരു ഫോക്കാസ്റ്റിംഗ് ചെയ്തിട്ടിരിക്കുന്നത് ഒരു വേ ഫോർവേഡും നമ്മൾ അടുത്ത നമ്മൾ ലക്ഷ്യമിട്ട് നമ്മളെ ഗ്രോത്ത് ഇന്ത്യ ഒരു ഇക്കണോമിക് പവർ ആവാൻ വേണ്ടിയുള്ള എല്ലാ ലക്ഷ്യത്തിനും വേണ്ടി ആ ലക്ഷ്യമിട്ടാണ് ഈ ബഡ്ജറ്റ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം നല്ലൊരു ബഡ്ജറ്റാണ്. കാരണം എല്ലാ മേഖലയും ടച്ച് ചെയ്തു, യൂത്തിനെ ടച്ച് ചെയ്തിട്ടുണ്ട്, വിമൻ എംപവർമെൻറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്, OBC ടച്ച് ചെയ്തിട്ടുണ്ട്, സ്കില്ലിംഗ് ടച്ച് ചെയ്തിട്ടുണ്ട്, പിന്നെ നേഴ്സിംഗ് ആണ് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നേഴ്സസ് പുറത്ത് വർക്ക് ചെയ്യുന്ന നേഴ്സിംഗ് കോളേജസ് എണ്ണം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പോലും അതിൽ വന്നിട്ട് MSME സെക്ടറിലേക്കുള്ള ഫോക്കസ് കൂട്ടിയിട്ടുണ്ട്. അഗ്രികൾച്ചർ സെക്ടർ അടിസ്ഥാന സൗകര്യ വികസനം 10 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. 10 ലക്ഷം കോടി എന്ന് പറയുമ്പോൾ അത്രയും ആൾക്കാർ എംപ്ലോയ് ചെയ്ത് വരുന്നു, അത്രയും ഇൻഫ്രാസ്ട്രക്ചർ, സിമെൻറ്റ്, സ്റ്റീൽ, അതിൻ്റെ ഒക്കെ ഒരു ആ ഇൻഡസ്ട്രി മൊത്തം ഫ്ലറിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് സ്കില്ലിങ്. സ്കില്ലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെയുള്ള യൂത്ത് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി അവരെ സ്കില് ചെയ്ത് എത്ര നമുക്ക് ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റും, അതൊക്കെയാണ് നമ്മൾ ഇതിൽ കാണേണ്ട ഒരു കാര്യം. അപ്പം ഇത് നമ്മൾ വിജയിക്കേണ്ട ഒരു വിജയിപ്പിക്കണം. കാരണം ഇത് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയം നോക്കിയിട്ട് കാര്യമില്ല. ഇതിൻ്റെ അകത്ത് നമ്മൾ നമുക്ക് വേണ്ടി വരുന്നത് എന്ന് പറയുന്നത് നമ്മളെ സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് കേരളത്തിന് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തായാലും നമ്മൾ നോക്കുന്നത് എത്ര നമുക്ക് ഇത് ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡിക്ലർ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഇപ്പം തിരുവനന്തപുരം കന്യാകുമാരി ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡിക്ലറേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു അത് വേണമെന്നുള്ളത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നാർഗോയിൽ റോഡ് അതിൻ്റെ 4 ലൈനിങ് അതിൻ്റെ ഭാഗം ഇപ്പോൾ കളിയക്കവിള വരെ നമ്മൾ റോഡ് എത്തുന്നുണ്ട്. അവിടെ മുതൽ നാർഗോയിൽ വരെ റോഡ് വികസിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഗ്രോത്ത് എഞ്ചിൻസാണ്. അപ്പോൾ ആ ഇന്ത്യൻ ഗ്രോത്ത് വരുമ്പോൾ തലസ്ഥാന നഗരത്തിന് നല്ല ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത്. ഇപ്പോൾ വിഴിഞ്ഞം ഹാർബറി സെപ്റ്റംബർ ആകുമ്പം പ്രവർത്തനം ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും പൂർത്തീകരിക്കേണ്ടി വരും. അപ്പോൾ അത് ഞങ്ങൾ ഈ ബഡ്ജറ്റിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസിലോട്ട് നമ്മൾ കയറി പോകേണ്ടി വരും, നോക്കേണ്ടി വരും. യെസ്,